അകത്ത്. നിങ്ങൾ പുറത്താണെങ്കിൽ പുറത്ത്, അകത്താണെങ്കിൽ അകത്ത്. അത് മര്യാദക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് നിന്നുകൊള്ളണം. അല്ലാണ്ട് മേക്കിട്ട് ചാടാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വഭാവം ഇതായിരിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്ത് കേസ് വേണമെങ്കിലും എടുത്തോ, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് നേതാവിനെ ശബരിമലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലാക്കി, നിങ്ങൾ കള്ളക്കേസാണ് എടുത്താൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്തൊരു സർക്കാരിന് വേറെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ആദ്യം പറഞ്ഞ് മുൻകരുതൽ അറസ്റ്റ്, എന്നിട്ട് അവിടെ പോയിട്ട് മറ്റേ ഏർപ്പാടാണ്. ഏ ഇതെന്താ വെള്ളർക്ക് പട്ടണം? നിങ്ങൾക്കടുത്ത വില കൊടുക്കാൻ പോയിട്ട് പോകുന്നുള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അത് പറഞ്ഞു വക്കീലെ പേര് മാറ്റണം. ഞങ്ങൾക്ക് എന്താ പേര് മാറ്റാൻ? പേര് വിജയനാണ്. എല്ലാവരും തമാശാക്കുന്നു പരാജയം പരാജയം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോ വിജയൻ തൊട്ടതെല്ലാം, പണ്ടൊക്കെ പറഞ്ഞു തൊട്ടതെല്ലാം പൊന്നാവുന്നു, ഇപ്പൊ അങ്ങനല്ല, വിജയൻ തൊട്ടതെല്ലാം കാലക്കേടാണ്. ഇത് കാലക്കേട് വരാൻ കാരണം ദൈവശാപമാണ്, ദൈവശാപം. അയ്യപ്പനോട് കളിച്ചാൽ അയ്യപ്പൻ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും. പണ്ട് ഹിരണ്യകശിപുണ്ടായി. ഹിരണ്യകശിപുവിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഹിരണ്യകശിപുവിന് ഒരിക്കലും ഈശ്വരന്റെ നാമം കെട്ടൂട, വിഷ്ണു എന്നും പറഞ്ഞുകൂടാ, നാരായണ എന്നും പറഞ്ഞുകൂടാ. അങ്ങനെ ഈ വിഷ്ണു നാമം കേട്ട അയാൾക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് പിസിറളയും. അങ്ങനെ പിസിറളല്ല, അങ്ങനെ പിസിറളകുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ പിസിറളകി ഇളകി ഇളകി അവസാനം എല്ലായിടത്ത് കാണുന്നത് വിഷ്ണുവിനെ പോലെയാണ്. അവസാനം സ്വന്തം തറവാട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയാണെങ്കിൽ ഏറ്റവും വലിയ വിഷ്ണു ഭക്തനും കൂടിയാണ്. അങ്ങനെ അവസാനം ഞാൻ ചോദിക്കുക, എവിടെയുണ്ട്? എവിടെയുണ്ട്? ഇവിടെയുണ്ട്. വിഷ്ണു എവിടെയാ? ദൈവമെടാ, നിന്റെ ദൈവം എവിടെയാന്ന്. അതുപോലെ ഇന്ന് ഇന്നലെ ഇപ്പൊ കോടിയേരി പറയാണ്, എന്താ ഈ സമരം ചെയ്യുന്ന 95% വിശ്വാസികളും അവരെ കൂടെ ഇല്ല, കാണില്ല. കാരണം ഹിരണ്യകശിപുവിന്റെ അനന്തരാവകാശികളാണ് ഈ കോടിയേരിയും പിണറായിയും. അവർക്കൊന്നും നാട്ടിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാവുന്നില്ല. പിണറായി വിജയൻ വേണമെങ്കിൽ ഒന്ന് തൊട്ടു നോക്കിക്കോട്ടെ, അവിടെയും അയ്യപ്പനുണ്ട്, ഇവിടെയും അയ്യപ്പനുണ്ട്, മോളിലും അയ്യപ്പനുണ്ട്. അതുപോലെ തന്നെ ഇടതുവശത്തും ശരണമന്ത്രം, വലതുവശത്തും ശരണമന്ത്രം, ഇടത്തോട്ടും വലത്തോട്ടും മോളിലും താഴെയും എല്ലായിടത്തും ശരണമന്ത്രമാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഉപരോധിക്കുകയാണ്. ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുന്നത് പോലെ അവിടെ ക്ലിഫ് ഹൗസില് മൂപ്പൻ അവിടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ശാശ്വതമായിട്ട് അതിനകത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ മൂപ്പന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ഗവർണറടുത്തേക്ക് പോയിട്ട് ഒരു കണ്ടം കടലാസ് കൊടുക്കേണ്ടി വരുന്ന ഗതികേട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് വരുമെന്ന് ഇമാതിരി സമരം ആയിരക്കണക്കിന് ആൾക്കാരാണ്. അതുകൊണ്ട് ഏമാന്മാരെ വല്ല നല്ല വലിയ 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 വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആക്കി കളയാന്ന് വെച്ചാൽ ഏമന്മാരെ ഇതൊന്നും നടക്കില്ല, നിങ്ങൾക്ക് ആജ്ഞ കൊടുക്കുന്ന പിണറായി വിജയൻ കൂടുതൽ സമയം മുഖ്യമന്ത്രിയൊന്നും ആയിരിക്കുമെന്ന് ഉണ്ടാവില്ല, മാറും, ഇവിടെ വേറെ സംവിധാനങ്ങൾ വരുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിച്ചാൽ ഞങ്ങൾ വെറുതെ പറയില്ല. ഞങ്ങളിവിടെ ആക്രമിക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ സമാധാനത്തിൽ ശരണം പിടിക്കും. ശരണം പിടിക്കുന്നത് നിങ്ങൾ സന്നിധാനത്തിൽ തടഞ്ഞാൽ നാളെ എല്ലായിടത്തും തടയും. അതുകൊണ്ട് ഞങ്ങൾ അടിമകളൊന്നുമല്ല, ഞങ്ങൾ ഏമ്മമാർ പറയുന്ന പോലെ ശരണം പിടിക്കില്ല. മുദ്ര തിരിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരണം. എന്നിട്ട് പണ്ട് ആധാർ ലിങ്ക് ആക്കണം എന്നൊക്കെ കേട്ട്, ഇപ്പൊ പുതിയതാ എന്ത്, മുദ്ര ലിങ്ക് ആക്കണം പോലീസ് സ്റ്റേഷനായിട്ട്. മുദ്ര ലിങ്ക് ആക്കണം ആദ്യം. ഹരീഷൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മുദ്രന്റെ എണ്ണൊക്കെ കൊടുക്കണം, ആരൊക്കെ എടുത്തു കൊണ്ടുപോയി എന്നൊക്കെ പറയേണ്ടി വരും ഏമ്മമാർക്ക്. പറഞ്ഞ അടിമകളല്ലേ ആ കടക്കാരൊക്കെ, ഇനിയിപ്പോ അതായിരിക്കും വരാൻ പോകുന്നത്. മുദ്ര ആരൊക്കെ കൊണ്ടുപോയി ലിസ്റ്റ് കൊടുക്കണം, അല്ലെ നിന്റെ കട പൂട്ടും. ആ മുദ്ര ധരിക്കുന്നവൻ വന്നിട്ട് ഏമ്മമാരെടുത്ത് ആദ്യം കടലാസ് കൊടുക്കണം. എന്നിട്ട് അതിലൊരു മുദ്ര, ഇവരുടെ ഒരു മുദ്ര കുത്തും. എന്നിട്ട് പോയിട്ട് നിങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെയാണ്, ഏത് അമ്പലത്തിലൊക്കെയാണ്. ഇനി അമ്പലത്തിലൊന്നും വേണ്ട, ഏമ്മമാരുടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് മാലയിടേണ്ടി വരും. ഇവിടെ മാലയിടേണ്ടി വരും എന്നുവെച്ചാൽ എല്ലാം അറിയണ്ടേ. ഏമ്മമാർ എല്ലാത്തിനും വേണം CCTV, ഏത് വീഡിയോ വേണം ഏമ്മമാരുടെ പറഞ്ഞിട്ടേ. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭജനാന്തരത്തിലൊന്നും കിടക്കാൻ പറ്റില്ല, അനുവാദം വേണം പോലീസ് സ്റ്റേഷനിലെ, പോലീസിന്റെ അനുവാദം വേണം. വരും, അങ്ങനെ നിങ്ങൾ ചിരിക്കണ്ട,
ശബരിമലയ്ക്ക് പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് അനുവാദം വാങ്ങണം എന്ന് പറയുന്ന ടീമല്ലേ? പോലീസ് സ്റ്റേഷനിൽ വന്ന് ഏമാമാരെടുത്ത് പറയണേ എപ്പ പോവും, എപ്പ എത്തും, എപ്പ തിരിച്ചുവരും, ഇതൊക്കെ ഏമാമാരാ പറയുന്നത്. പിണറായി വിജയന്റെ അനുവാദം വേണം ഇപ്പൊ ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് വ്രതം, നിങ്ങളെ ഭജനാമന്ദിരത്തിൽ കിടക്കണമെങ്കിൽ വരണം ഇവിടെ ചീട്ടെടുത്തിട്ട് പോകണം പോലീസ് സ്റ്റേഷനിൽ. അത് കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്നത് ഇരുമുടി കെട്ടുമ്പോൾ ഇരുമുടി കെട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭജനാമന്ദിരത്തിൽ അല്ലെങ്കിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് അതിനും മുദ്ര കുത്തണം. ആരുടെ മുദ്ര? സാധാരണ നമ്മൾ പണ്ട് അർക്കാണ് വെച്ചിട്ട് കെട്ട് കയറുക കെട്ടുക. ഇനിയിപ്പോൾ അർക്കിൻ്റെ മുകളിൽ നമ്മുടെ ഇവിടുത്തെ എസ് ഐയുടെ ഒക്കെ സീൽ കൊണ്ട്. ഞാൻ പറയുന്നത് തമാശല്ല, കാലം അത്ര എത്തിപ്പോയി. പിണറായി വിജയൻ ഇരട്ടച്ചങ്കനല്ലേ? ഇരട്ടച്ചങ്കൻ പറയുമ്പോൾ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങ് നമ്മൾ അടിമകളല്ലേ? ചെയ്തു പോയില്ലേ ഒരു കുറ്റം കേരളത്തിന്റെ ജനം? എന്തേ ആ സരിതനെല്ലാം ഓർത്ത് പാവം ഇനി കൊടുത്തില്ലേ? ഏത് ഇനി ഓട്ട് കൊടുത്തില്ലേ? അധികാരത്തിൽ എത്തിച്ചില്ലേ? അതിന്റെ ഇതപ്പോ അനുഭവിക്കുക. അതും കഴിഞ്ഞാൽ ഇരുമുടി കെട്ടിന് സീലടിച്ച് പോണം. ലിങ്കി ആധാർ ലിങ്ക് ചെയ്യുന്ന പോലെ ചിപ്പൊക്കെ വെക്കും. ഇനിയിപ്പോ അങ്ങനെ ആയിരിക്കും. ഇവൻ ആടെ പോകുന്നു അല്ലാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് ചിപ്പ് വെക്ക്? ഇത് കുറച്ച് പിണറായി ഈ പോക്ക് വേണമെങ്കിൽ പറയും ഇരുമുടിയിലും മുദ്രയിലും ഒക്കെ ചിപ്പ്. അപ്പൊ ഈ സ്വാമി ഏടുണ്ട് എന്ന് ഏ മാനിന് ഇവിടുന്ന് കാണാൻ പറ്റും. നിങ്ങളെ ചിക്കണ്ട, ഇതൊക്കെ വരാൻ വേണ്ടി പോകുന്നതാ. അതും കഴിഞ്ഞാൽ ഇരുമുടി വെക്കുമ്പോ എടെ വെക്കണം? പണ്ടൊക്കെ വിരിയ വെക്കും, ഇപ്പൊ വിരി വെക്കാൻ പാടില്ല. അത്ര വിരി വെക്കാൻ പാടില്ല. പിന്നെ എടെ വെക്കും? അത് പോലീസ് സ്റ്റേഷനിൽ. ഇപ്പൊ ഗുരുസ്വാമി എസ് ഐ, എസ് ഐ ഗുരുസ്വാമി, പിന്നെ സി ഐ ഗുഗുരുസ്വാമി, അങ്ങനെ ഓരോന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ കാലം അങ്ങനെ എന്താ ചെയ്യാം? അത് കഴിഞ്ഞ് അവിടെ പോയാല് ഭയങ്കര രസാ. എന്തേ വിരി വെക്കാൻ പാടില്ല. ഇരുമുടിയോ? ഇരുമുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ശബരിമലക്ക് പോകണം, പൈസ ഇടണം, അത്രയുള്ളു. വേറെ ഒന്നുമില്ല. പക്ഷേ സ്വാമിമാരെന്ന് പറഞ്ഞാൽ സ്വാമിമാരെ ആർഭാടത്തിന് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് അവിടെ കക്കൂസ് പോകാനാ വഴിയില്ലെങ്കിൽ അവിടെ കാടില്ലേ? എവിടെയെങ്കിലും പോകണം. കുടിക്കാൻ പാടില്ലേ? നിങ്ങൾ കുടിക്കാൻ എന്താ ചുവിക്കാൻ വേണ്ടിയിട്ടാണ് മാലയിടുന്നത്? നിങ്ങളെല്ലാം വിട്ടിട്ട് പോകുന്ന ആൾക്കാരല്ലേ? സ്വാമിമാരല്ലേ? സന്യാസിമാരല്ലേ? ത്യാഗം ചെയ്തിട്ട് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് വെള്ളം എന്തിനാ? ഹോട്ടലിൽ തുറക്കുന്നില്ല, നിങ്ങൾക്ക് എന്തിനാ ഭക്ഷണം? അന്നദാനമില്ല, പോലീസുകാർക്ക് മാത്രം അന്നദാനം. ശ്രദ്ധിക്കണം, സ്വാമിമാരെ പൈസ ഇടുമ്പോ പൈസ ഇടുന്ന എന്തിനെന്നറിയോ? അവിടെ പൈസ ഇടുന്ന അന്നദാനം എല്ലാം പോലീസുകാർക്ക്. 15,000 പോലീസുകാർക്ക് ചോറ് കൊടുക്കണം കേടാ. അവരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നില്ല. പാവം പോലീസുകാർ, നിവൃത്തില്ലാതെ പോകുന്നതാ. എല്ലാവരും നല്ല പോലീസുകാർ, മോശമൊന്നും അല്ല, കുറച്ച് ആൾക്കാരെ നല്ലതുണ്ട്. അവരവിടെ അനുഭവിക്കുക. ഇപ്പൊ ഇന്നലെ കണ്ട് എന്ത് ഭയങ്കര. പണ്ട് നമ്മുടെ എവിടെയെങ്കിൽ പോലീസുകാര് സന്നിധാനത്ത് അവർക്ക് ഡ്രസ് കോഡ് ഇല്ല, അവർക്ക് ആകെ തിരിച്ചറിയാൻ ഒരു കാക്കി ഷർട്ടും കാക്കി പാൻസും മാത്രം. നിങ്ങൾ നമ്മളെ ഏമാൻ പറഞ്ഞു അതല്ല, എന്തെല്ലാം വേണം? എല്ലാം ഇട്ടോളണം. ഷൂസ്, പിന്നെ ബെൽറ്റ്, ലാത്തി, തോക്ക്, ഹെൽമെറ്റ്, എന്ത് കവചം, ഇനി അതിൻ്റെ അപ്പുറത്ത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇട്ടോളണം. എന്തിനു? സ്വാമിമാരെ ചവിട്ടാൻ. നല്ല സുഖമല്ലേ? പാവം സ്വാമിമാരെ ഒന്നും കൊടുക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ്. അതും കഴിഞ്ഞ് ഇന്നലത്തെ പത്രത്തിലൊക്കെ കണ്ടു എന്തോ സന്നിധാനത്ത് ഇങ്ങനെ ബാരിക്കേഡ് കിട്ടിയിട്ടുണ്ട് പോലീസിന്റെ വക. അതിൽ ഫുള്ള് കാക്കി പാൻസും കാക്കി ഷർട്ട്സും. ഇത് പോലീസുകാരെ അലക്കിയിട്ടതാ, ഉണക്കാനിട്ടതാ. ഇവിടെ പോലീസുകാരെ പിണറായി വിജയ സന്നിധാനം ഉള്ളത് നിന്റെ മറ്റേത് അവിടെ തൂക്കിയിടാനുള്ളതല്ല, മനസ്സിലായില്ലേ? ഏത് നിന്റെ ഡ്രസ് അവിടെ തൂക്കിയിടാനുള്ളതാണോ? ആരിടാനുള്ള സ്ഥലമാണോ സന്നിധാനം? എന്താ വിചാരിച്ചേ? ഇവിടെ പറയാനും ചോദിക്കാൻ ആളില്ലെന്നാ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? സന്നിധാനത്തിലാണോ നിങ്ങളുടെ ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് അവിടെയാണോ ശബരിമലയിലെ അയ്യപ്പന് ആ സന്നിധാനത്താണോ നിങ്ങളുടെ ഈ മുഷിഞ്ഞ വേഷം അവിടെ ആരിടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു? ഇന്നലെ എല്ലാ ചാനലിലും ഇപ്പൊ കാണിക്കുക. എന്ത് എങ്ങനെയുണ്ടായിരുന്നു ദർശനം? പോയി കിട്ടിയ സുഖം, എല്ലാരും സന്തോഷത്തില്ല. പോയി കിട്ടിയാൽ എന്ത്? ആരും ഉണ്ടാവില്ല അയ്യപ്പന്റെ മുമ്പിൽ ഒരു മണിക്കൂറും നിൽക്ക. എന്ത്? ഈ 15,000 ഏമ്മമാരുടെ ചോദ്യവും കഴിഞ്ഞ് അവരുടെ തൊഴുത്തും കൊണ്ട് വെള്ളവും ഇല്ലാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പന് സാഷ്ടാംഗം തോളം. ആരും പോലും പേടിപ്പിച്ച് എല്ലാവരും ഒരു വഴിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ ഏത് വണ്ടിയിൽ പോകുന്നു പാസ് എടുക്കണം, നിങ്ങൾ എപ്പോൾ പോകുന്നു പാസ് എടുക്കണം, നിങ്ങളവിടെ ഇത്രയും സമയം നിൽക്കാൻ പാടുള്ളൂ,
നിങ്ങൾ 50 മില്ലിയെ ചായ കുടിക്കാൻ പാടുള്ളൂ, 100 മില്ലിൻ്റെ ഭക്ഷണം കഴിക്കാനും പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ഗുരുസ്വാമി